ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോൾ ഈ ഒരു സീരിയലിന്റെ ഏറ്റവും പുതിയൊരു കിടിലൻ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മൾ കണ്ടാണ് പ്രകാശിന്റെ അഹങ്കാരവും അതോടൊപ്പൻ്റെ കിരണിന്റെ കല്യാണം, കുഞ്ഞിന്റെ ആക്സിഡന്റും അതോടൊപ്പം കല്യാണയുടെ ഓപ്പറേഷനും ഒക്കെ ആയിട്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു എപ്പിസോഡുകളായിരുന്നു ഓരോ ദിവസം അണിയിച്ചിരിക്കുക. അതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡും തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് കല്യാണിയുടെ എപ്പിസോഡ് ആയത്, കല്യാണിയുടെ ഓപ്പറേഷൻ ആയതിനാൽ ഇന്ന് തന്നെ കല്യാൺ മോനെ ഡിസ്ചാർജ് ചെയ്തത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പാറു വിഷമിച്ചു തന്നെ നിൽക്കുകയാണ്. ഉടൻ തന്നെ കിരൺ പാറുവിനോട് കല്യാൺ മോനെ എടുക്കാൻ പറയുന്നു. പാറു എടുക്കാൻ വിശ്രമിച്ചെങ്കിലും കല്യാണിയും കിരണും നിർബന്ധിച്ചില്ല, കുഞ്ഞാവി എടുക്കുകയെന്ന്. പിന്നീട് കാണുന്നത് സരി ആശുപത്രിയിൽ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയാകുകയാണ്. അപ്പോഴാണ് രാഹുൽ കുഞ്ഞിനു വേണ്ടി കുമാരൻ എടുത്തുപോയത്. കുമാരൻ കൊടുത്ത കുഞ്ഞിനെയും കൊണ്ട് രാഹുൽ പെട്ടെന്ന് പോവുകയായിരുന്നു. ആശുപത്രി എത്തിയതും പെട്ടെന്ന് തന്നെ സരീവിന്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു. മനോഹരനെയും സരീവിനെയും കുഞ്ഞിനെ കാണിച്ചപ്പോൾ രാഹുൽ മനോഹരനോട് മോനെ നിന്നെപ്പോലെ ഉണ്ടെന്ന് പറയുകയാണ്. ആരുടെ കുഞ്ഞ് എന്നെപ്പോലെ ഉണ്ടല്ലോ എനിക്ക് ഇരിക്കുന്നതെന്ന് മനോഹർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത മനോഹർ സരീവിനോട് നമ്മുടെ കുഞ്ഞ് ആൺകുഞ്ഞാന്നല്ലേ പറഞ്ഞത്, ഇത് പെൺകുഞ്ഞാണ്. ഇത് കേട്ട രാഹുലും സരീവും ഞെട്ടിപ്പോയി. അത് കുമാരൻ എന്നെ ചതിച്ചെന്ന് മനസ്സിൽ പറയുകയാണ് രാഹുൽ. പ്രകാശനും വിക്രമും വലിയ സന്തോഷത്തിലാണ്. ഡോക്ടറെ കല്യാണം കഴിക്കുന്ന നല്ല സുന്ദരമായ വാടക വീട് വാങ്ങി അവിടെ ഡോക്ടർ സ്വാതി എന്ന ബോർഡും വെച്ച് സന്തോഷം അടക്കാനാവാതെ രണ്ടുപേരും സെൽഫിയെ കെടുത്തി നിൽക്കുകയാണ്. സോണിയേക്കാൾ വലിയ വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെന്ന് പറയുകയാണ് മനോഹർ. കിരണിന്റെ വീട്ടിൽ കല്യാണോട് നാളത്തെ ഓപ്പറേഷന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളോടുകൂടി എപ്പിസോഡുകളാണ് നമുക്ക് കാണാൻ അതായത് രംഗങ്ങൾ തന്നെയാണ് കാണാൻ സാധിച്ചത്. അതായത് സരയുനും രാഹുലിനും കിട്ടിയൊരു പണി, അതായത് മനോഹർ ആ കൊച്ച് ആൺകുഞ്ഞാന്ന് കരുതി കിട്ടിയത് പെൺകുഞ്ഞ്. അതോടൊപ്പം തന്നെ പ്രകാശിന്റെ അഹങ്കാരം, അതായത് കിരണിനെയും കല്യാണിനെയും ഒക്കെ മറികടന്ന് അതിലും വലിയൊരു പണക്കാരി, സോണിയെക്കാട്ടിലും വലിയൊരു പണക്കാരിയും അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതിനൊക്കെ തിരിച്ചടി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടം നൽകുന്ന ഒരു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ പോലും പ്രകാശിന്റെ തിരിച്ചടി തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എന്നാണ് ഈ ഒരു അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വരും ദിവസങ്ങളിൽ ആ ഒരു സീൻ രംഗങ്ങൾ മിസ്സാക്കാതെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്ന് എഴുതി പെട്ടെന്ന് പിടിപ്പിക്കുകയായിരുന്നു കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേനെ. എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ എല്ലാ കിടിലൻ എപ്പിസോഡുകൾ കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളിലെ മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.